നമസ്കാരം. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് വലിയ വാഹനങ്ങൾ ഒരു ടൗണിലൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നഗരങ്ങളിലൂടെയൊക്കെ ചെറിയ വാഹനങ്ങളാണ് കംഫർട്ടബിൾ. ഈ ചെറിയ വാഹനം വാങ്ങിച്ച് ഉപയോഗിക്കുക, അതിൻ്റെ ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നഗരത്തിലേക്കൊക്കെ ഒരു വലിയ പ്രീമിയം അല്ലെങ്കിൽ ഒരു വലിയൊരു 4300 അല്ലെങ്കിൽ 4000 mm മുകളിലേക്കുള്ള ലെങ്ത്തുള്ള വാഹനങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ തന്നെ അത് പാർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കി ഇഗ്നിസ് എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ചിട്ടാണ്. മാരുതി സുസുക്കി ഇഗ്നിസ് എല്ലാവരും കൺസിഡർ ചെയ്യുന്നൊരു വാഹനമാണ്. ആദ്യമൊന്നും ഇതിൻ്റെ ഒരു ഡിസൈനൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടില്ല, പിന്നെ വെറുത്ത് വെറുപ്പിൻ്റെ അവസാനം ഒരിഷ്ടം തോന്നി എന്നൊക്കെ പറയുന്ന പോലെ ഈ വാഹനത്തോട് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നി. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു Type 2 വന്നപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ഇഗ്നിസ് ഒരു നല്ല വാഹനമാണോ, പ്രാക്ടിക്കലി ഈ വാഹനം എത്രത്തോളം നല്ലതാണ്, ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക്, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സൈസുള്ള ഒരു വാഹനം നോക്കുന്ന ആൾക്ക് ഈ ഒരു വാഹനം സ്യൂട്ടബിൾ ആകുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോണ്ടൻറ്റ് എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്നൊരു വിശ്വാസത്തോടുകൂടി എൻജിൻ ബേഡം മറ്റൊരു വ്ളോഗിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചെറിയ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് അതിനെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിലമതിക്കുന്നത്. കാരണം നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യമേ തന്നെ ഈ വാഹനം ഇഗ്നിസ് വളരെ ചെറിയൊരു വാഹനമാണ്. അതായത് 3700 mm മാത്രമാണ് ഇതിൻ്റെ ഒരു ലെങ്ത്. ഇതിൻ്റെ ഒരു ഹൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1595 mm ആണ് ഇതിൻ്റെ ഒരു ഹൈറ്റ്. ഇനി വിഡ്ത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1690 mm ആണ് വിഡ്ത്ത്. വീൽ ബേസ് എന്ന് പറയുന്നത് ആഡിക്വേറ്റ് ആണ്, അതായത് ഒരുപാട് കൂടുതലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. 2450 mm ആണ് വീൽ ബേസ്. ബൂട്ട് സ്പേസ് 260 L ആണ്. 180 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരാം. ആദ്യമേ തന്നെ നമുക്ക് എഞ്ചിനും ഗിയർ ബോക്സും ഒന്ന് നോക്കാം. എഞ്ചിനും ഗിയർ ബോക്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ Type 2 വരുന്ന എഞ്ചിൻ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള വളരെ മികച്ച എഞ്ചിനാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള 1.2 മാരുതിയുടെ 1.2 4-സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. നമുക്കറിയാം അപ്രോക്സിമേറ്റ്ലി അതിൻ്റെ ഒരു പവർ ഫിഗർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1197 cc ആണ്. 81.80 ആണ് അതിൻ്റെ ഒരു BHP വരുന്നത്. അപ്രോക്സിമേറ്റ്ലി ഒരു 6000 rpm അത് ജനറേറ്റ് ചെയ്യുന്നത്. ടോർക്ക് 113 Nm ടോർക്ക് മാത്രമാണ്. അത് 4400 rpm അത് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എഞ്ചിൻ വളരെ സൈലൻ്റ് ആണ്, വളരെ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 1.2 K series C വരുന്ന മികച്ച എഞ്ചിനാണ്. ഇപ്പോൾ ഡ്യുവൽ ജെറ്റ് എഞ്ചിനാണ് വരുന്നത്, അതായത് 2 injector പെർ സിലിണ്ടർ എന്നുള്ള രീതിക്കാണ് വരുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ആണ് എഞ്ചിൻ, വളരെ മികച്ച റിഫൈൻഡ് ആയിട്ടുള്ള മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. 21 km ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന ഒരു മൈലേജ്. ഓട്ടോമാറ്റിക് AMT ആണ് വരുന്നത്. നമുക്കറിയാം 5-speed ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, അതുപോലെ തന്നെ 5-speed മാനുവലും വരുന്നുണ്ട്. AMD ഗിയർ ബോക്സിൻ്റെ ഒരു ലാഗ് നമുക്കറിയാം. ഇനി വാഹനത്തിൻ്റെ പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സീറ്റ് നല്ല കംഫർട്ടബിളാണ്. ഇപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്ന ആൾക്കാർക്ക് നല്ല വിസിബിലിറ്റി ഈ വാഹനത്തിന് ഫ്രണ്ട് സീറ്റിൽ ഇരുന്നാൽ കിട്ടും. അത്യാവശ്യം നല്ല വിസിബിളായിട്ടുള്ള അല്ലെങ്കിൽ വിസിബിലിറ്റി നൽകുന്ന ഒരു വാഹനമാണ്. എന്നാൽ ബാക്ക് സീറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ തൈ സപ്പോർട്ട് വളരെ കുറവാണ്. അത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം തൈ സപ്പോർട്ട് വളരെ കുറവാണ്. അത് മാത്രമല്ല ലെഗ് റൂമും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ബാക്ക് സീറ്റിൽ. അതുമാത്രമല്ല ഈ പണ്ട് കാലത്ത് ജപ്പാനിൽ ഉണ്ടായിരുന്ന ഒരു സെർവോ എന്ന് പറഞ്ഞൊരു വാഹനത്തിൻ്റെ ഒരു റിട്രോ കൈൻഡ് ഓഫ് ഡിസൈൻ, ആ ഒരു ഡിസൈൻ പാറ്റേൺ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഇഗ്നിസിൻ്റെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്ലസ്ട്രോഫോബിക് ഫീല് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ ഒക്കെ ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകും. എന്താണെന്നറിയില്ല, അത് ഒരുപാട് യൂസേഴ്സ് അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പേഴ്സണലി ഞാനൊരു പ്രാവശ്യം ആ വാഹനത്തിലിരുന്ന സമയത്ത് എനിക്കും ആ ഒരു ഫീല് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നണത് പേഴ്സൺ ടു പേഴ്സൺ അത് ഡിഫറൻ്റ് ആയിരിക്കും. ഒന്നാമത് പിന്നെ സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ ഒക്കെ ഒരു സസ്പെൻഷൻ കുറച്ചൊന്ന് ഹാർഡാണ്, കുറച്ച് ബമ്പി ആയിട്ട് തോന്നും അതിൻ്റെ ബാക്കിൽ നമുക്കിരിക്കുന്ന സമയത്ത്. നമുക്ക് പോയിൻറ്റിലേക്ക് വരാം. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 850 kg ഇതിൻ്റെ ഒരു കർബോ വെയ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി ടു വെയ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് ഓക്കെ ആണ്. പക്ഷേ എന്നാലും നമുക്ക് ഈ വാഹനം കുറച്ചൊന്ന് ആക്സലറേഷൻ കൊടുത്ത് കുറച്ച് സ്പീഡിൽ ഓടിക്കുമ്പോഴത്തേക്കും നമുക്കിത് വളരെ ലൈറ്റായിട്ടുള്ളൊരു വാഹനമാണെന്ന് നമുക്ക് തോന്നും. അത് തീർച്ചയാണ്. കാരണം ബിൽഡ് ക്വാളിറ്റിയുടെ കേസിൽ എനിക്ക് എപ്പോഴും ഇഗ്നിസിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇഗ്നിസ് എന്ന് പറയുന്നത് അത്ര വലിയൊരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനമായിട്ട് എനിക്ക് തോന്നുന്നില്ല.
എന്നാൽ പ്രാക്ടിക്കാലിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു 600,000 മുതലൊരു 8.5 ലക്ഷം വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. 6.5 മുതലൊരു 8.5 ലക്ഷമൊക്കെയാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രൈസിൽ ഈ വാഹനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻജിൻ ഭാഗം കൊണ്ട് വളരെ മികച്ച വാഹനമാണ്. സസ്പെൻഷൻ എടുത്തു പറയട്ടെ, സസ്പെൻഷനും മികച്ചതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പാർട്ട് ഷെയറിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഗ്ലോബൽ വാഹനമാണ്. സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണർ ആണെങ്കിലും സ്വിഫ്റ്റ് ആണെങ്കിലും അതിലെ പാർട്സും ഇതിലെ പാർട്സും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ പാർട്സിന് ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ പേഴ്സണലി ഞാൻ ഇൻസ്പെക്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം കുറച്ചും കൂടി ഒരു ഗ്ലോബൽ പാർട്സൊക്കെ ഈ വാഹനത്തിനകത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, സീറോ മെയിൻ്റനൻസ് ആയിരിക്കും ഈ ഒരു വാഹനം. മര്യാദയ്ക്ക് കൊണ്ട് നടക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ടയർ റൊട്ടേഷനൊക്കെ ചെയ്ത് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ, സർവീസ് ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ സീറോ മെയിൻ്റനൻസ് ആയിട്ടുള്ളൊരു വാഹനമാണ്. നമുക്ക് ഒരു രീതിക്കും തലവേദന ഉണ്ടാക്കാത്തൊരു വാഹനമാണ്. എന്നാൽ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ചെറിയൊരു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, എനിക്ക് പിന്നെ രണ്ടാമത് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആ വാഹനം നമ്മൾ ഒരു യു ടേണൊക്കെ എടുക്കുന്ന സമയത്ത് ഈ സ്റ്റീറിംഗ് ശരിക്കും ഇങ്ങനെ വളച്ചിട്ട് അത് തിരിച്ച് റിട്ടേൺ കറങ്ങി വരില്ല. അത് നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ബലം പിടിച്ചത് റിട്ടേൺ ആക്കി കൊണ്ടുവരണം. നോർമലി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സ്റ്റീറിംഗ് യു ടേൺ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ റിട്ടേൺ വരും. ഇത് പകുതി റിട്ടേൺ വന്നിട്ട് പിന്നെ അങ്ങോട്ട് നിൽക്കുവാണ്, പിന്നെ നമുക്കത് തിരിച്ചെടുക്കണം. അതിപ്പം വണ്ടി നന്നായിട്ട് ഓടിക്കുന്ന അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കുഴപ്പമില്ല, ഈ വാഹനം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി ഓടിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ലേഡീസൊക്കെ ആദ്യം എടുക്കുന്ന സമയത്ത് അവർക്കത് പെട്ടെന്നൊരു അങ്കലാപ്പുണ്ടാക്കും. കാരണം വാഹനത്തിൻ്റെ സ്റ്റീറിംഗ് റിട്ടേൺ വന്നിട്ട് പിന്നെ അതങ്ങനെ നിൽക്കുവാണ്, പിന്നെ നമ്മൾ തിരിച്ച് നേരെയാക്കണം. അപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ വളരെയധികം ടെൻഷൻ ഇല്ലാതെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇഗ്നിസ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. എ സി മികച്ച എ സി ആണ്, അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. മികച്ച എ സി, മികച്ച സസ്പെൻഷൻ, മികച്ച എൻജിൻ, അതുപോലെ റൈഡിങ് കംഫർട്ടും നല്ല രീതിക്കുണ്ട്. അതായത് നല്ല ഒരു എന്താ പറയുന്നത്, നമുക്കൊരു യാത്രാസുഖമുണ്ട്. കാരണം ഈ സ്വിഫ്റ്റൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കുഴിഞ്ഞിരിക്കണം, നമ്മൾ വയർ ഒടിഞ്ഞിട്ട് ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നൊരു ഫീൽ ഉണ്ടായിരിക്കും. ഇത് കുറച്ചും കൂടെ നല്ല അപ്രൈറ്റായിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ആ ബാക്കിലെ ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് താഴ്ന്നിറങ്ങി വന്നതോടുകൂടി ഒരു ക്ലസ്ട്രോഫോബിക് ഫീല് അവിടെ തോന്നുന്നുണ്ട്. അതൊരു തൈ സപ്പോർട്ടും കുറവാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 37 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ഒരു 18 കിലോമീറ്റർ മൈലേജ് എന്തായാലും കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു AMT എന്ന് പറയുന്ന രീതിക്ക് ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ ഷോറൂം വഴി വിൽക്കുന്ന ഇഗ്നിസ് ഒരു മികച്ച വാഹനമാണ്. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നോക്കണം. കാരണം പ്രത്യേകിച്ച് ലേഡീസൊക്കെ വണ്ടി പഠിച്ചിട്ട്, ലേഡീസ് ആണെന്നുണ്ടെങ്കിലും ജെൻസ് ആണെങ്കിലും ആരാണെങ്കിലും വണ്ടി ആദ്യമായിട്ട് പഠിച്ചിട്ട് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ ആ സ്റ്റീറിംഗിൻ്റെ പ്രശ്നം നിങ്ങൾ കൃത്യമായിട്ട് നോക്കണം. കാരണം അത് ഫുള്ളായിട്ട് തിരിച്ചിട്ട് അത് റിട്ടേൺ വരുമ്പോൾ പകുതി വന്നിട്ട് ഇങ്ങനെ നിൽക്കും, പിന്നെ നമ്മൾ തിരിച്ച് നേരെയാക്കണം. അതൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൊത്തത്തിൽ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ളൊരു വാഹനമാണ്, മികച്ച വാഹനമാണ്. അത് മാത്രം ഹെഡ്ലൈറ്റിൻ്റെ ത്രോ എനിക്ക് അത്ര വലിയ ഒരു ഇമ്പ്രസീവ് ആയിട്ട് തോന്നിയില്ല. ഓക്കെ ആണ്, പക്ഷേ നല്ല രീതിക്കുള്ളൊരു ഹെഡ്ലൈറ്റിൻ്റെ ഒരു വെളിച്ചം, ഒരു വിസിബിലിറ്റി നമുക്ക് എനിക്ക് രാത്രിയിൽ ഹെഡ്ലൈറ്റ് യൂസ് ചെയ്ത സമയത്ത് അത്ര തോന്നിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ബോക്സി ഷേപ്പാണ്. എവിടെയും കൊണ്ട് ഈ വാഹനം പാർക്ക് ചെയ്യാം, വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് കൊണ്ടു കിടക്കാൻ കഴിയുന്ന ഒരു നല്ലൊരു വാഹനമാണ്. നല്ലൊരു ഡിസൈനാണ്, എനിക്ക് ആ ഡിസൈൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ഒരിക്കലും ഈ യാത്രാ ക്ഷീണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. കാരണം നമ്മളിങ്ങനെ കുഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഗ്രാൻഡ് ആയിട്ട് നിയോസിൽ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ബാക്ക് സീറ്റിലൊന്നിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ബാക്കിലിരുന്ന സമയത്ത് വന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി കുഴിഞ്ഞിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇഗ്നിസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ബോഡി റോൾ ഉണ്ട്. അത് ആ വാഹനത്തിൻ്റെ ഡിസൈൻ ആ ഒരു രീതിയിലാണ്. 1595 mm ആണ് അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇഗ്നിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പക്ഷേ ഈ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കും, ഇനിയിപ്പോൾ 6 എയർബാഗൊക്കെ സ്റ്റാൻഡേർഡ് ആകാൻ പോവുകയാണല്ലോ, ഭാരത് എൻഗ്യാപ്പിലേക്കൊക്കെ എന്തായാലും ഇഗ്നിസിനെ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. എന്തായാലും ഈ ഒരു 6 എയർബാഗ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ സേഫ്റ്റി, ഇപ്പം ഇൽഹോൾഡ് ESP അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു സേഫ്റ്റി സൈഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഒരു 6.5 ലക്ഷം രൂപ മുതൽ ഒരു 8.5 ലക്ഷം വരെയൊക്കെയാണ് ബഡ്ജറ്റെങ്കിൽ തീർച്ചയായിട്ടും നോക്കാൻ കഴിയുന്ന നല്ലൊരു വാഹനമാണ് ഓട്ടോമാറ്റിക് വാഹനം, എക്സ്പെഷ്യലി ഇഗ്നിസ് ആണ്. അത് എല്ലാവർക്കും ഒരു സ്ത്രീകൾക്കൊക്കെ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും വളരെ മികച്ച വാഹനമാണ്. നമുക്ക് സിറ്റിയിലൊക്കെ വളരെ സിറ്റി കാറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മികച്ച വാഹനമാണ്. മെയിൻ്റനൻസ് ഫ്രീ വാഹനമാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. കൂടുതൽ നല്ല മികച്ച ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.